യൂദ എഴുതിയ ലേഖനമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഈ ലേഖനത്തിന്റെ ഒടുവിലത്തെ ചില വാക്യങ്ങളാകുന്നു നാം ചിന്തിക്കുവാൻ പോകുന്നത്. ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ പഠനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കത്തുകളിലൂടെ ഇതുവരെ എഴുതിയറിയിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കട്ടെ. ഇനിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുവാൻ പ്രത്യേകം ഓർക്കുമല്ലോ. തീർച്ചയായും നിങ്ങളുടെ കത്തുകൾ എനിക്ക് വളരെയധികം പ്രോത്സാഹനം നൽകുന്നതാണ്. യൂദായുടെ ലേഖനം വളരെ അർത്ഥവത്തായ ഒരു ചെറിയ ലേഖനമാകുന്നു എന്ന് ഇത് പഠിക്കുവാൻ ആരംഭിച്ച സമയത്ത് ഞാൻ പറയുകയുണ്ടായി. സ്വർണ്ണഖനിയിൽ ഇറങ്ങുന്നതുപോലെയാണ് ഈ ലേഖനം പഠിക്കുന്നത് എന്ന് ഞാൻ പറയുകയുണ്ടായി. തീർച്ചയായും ഈ പഠനത്തിൽ ഓരോ ദിവസവും സ്വർണ്ണഖനിയിൽ ഇറങ്ങുന്ന അനുഭവം നമുക്കുണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനുവേണ്ടി പോരാടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ ഭംഗിയായി ചുരുക്കം വാക്കുകളിൽ യൂദ നമ്മെ അറിയിക്കുകയുണ്ടായി. എത്ര ഗഹനമേറിയ വിഷയമാകുന്നു യൂദ ഈ ചെറിയ ലേഖനത്തിൽ കൈകാര്യം ചെയ്തത്. അതെ, വിശ്വാസത്യാഗത്തിന്റെ ഒരു കാലത്ത് ഒരു വിശ്വാസി എപ്രകാരമായിരിക്കണം എന്ന് ഈ ലേഖനം വളരെ വ്യക്തമായി നമ്മെ കാണിക്കുകയുണ്ടായി. ഇതിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വന്നപ്പോൾ വിശ്വാസത്യാഗത്തിന്റെ കാലത്ത് ഒരു വിശ്വാസി ചെയ്യേണ്ട 7 കാര്യങ്ങളാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിക്കുവാൻ ആരംഭിച്ചത്. യൂദായുടെ ലേഖനം 20 വാക്യത്തിൽ നിന്നും നാം 2 കാര്യങ്ങൾ കണ്ടുകഴിഞ്ഞു. ഒന്നാമതായി, നാം നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തെ, അതായത് ദൈവവചനത്തെ ആധാരമാക്കി നമുക്ക് ആത്മീക വർധന വരുത്തുന്നവരാകണം. രണ്ടാമതായി, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. ഈ 2 വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാകുന്നു എന്നും ഇത് ചെയ്യേണ്ട വിധം എപ്രകാരമെന്നും നാം കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി. ഇനിയും 21 വാക്യത്തിൽ വേറെ 2 കാര്യങ്ങൾ നാം കാണുന്നു. ഞാൻ 21 വാക്യം ഒന്ന് വായിക്കാം. നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അതെ, വിശ്വാസത്യാഗത്തിന്റെ കാലത്ത് ഒരു വിശ്വാസി ചെയ്യേണ്ട 3 കാര്യം, നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കുക. ദൈവത്തിന് നമ്മോട് ഒരു കരുതലും താൽപര്യവും ഉണ്ടെന്നുള്ള വസ്തുതയാണ് ദൈവത്തിന്റെ കരുണ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് അവന് സമൃദ്ധിയായിട്ടുണ്ട് താനും, കരുണ. അവിടുന്ന് കരുണാസമ്പന്നനാണ്. അവിടുന്ന് തന്റെ കരുണ നീട്ടിത്തന്ന് തന്റെ കൃപയാൽ നമ്മെ രക്ഷിക്കത്തക്കവണ്ണം നമ്മെക്കുറിച്ച് അത്രയ്ക്ക് കരുതലുള്ളവനാണ്. യൂദ പറയുന്ന ശ്രദ്ധിക്കുക, കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട്. തന്റെ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു മനോഭാവത്തിലായിരിക്കണം നാമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഉൾപ്രാപണത്തിന്റെ സമയത്ത് ഈ ലോകം വിട്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതെ, എന്റെ കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ, സഭയെ ചേർക്കുമ്പോൾ അവന്റെ സന്നിധിയിലേക്ക് ചേരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഈ ജീവകാലത്ത് തന്നെ അത് സംഭവിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അവിടുത്തെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ പോകുവാൻ പോകുന്നത്, അല്ലാതെ ഞാൻ ആരാകുന്നു എന്നതുകൊണ്ടല്ല. ഞാൻ ആരാകുന്നു എന്നതിനെ ആശ്രയിച്ചാകുന്നു അതെങ്കിൽ തീർച്ചയായും അങ്ങനൊന്ന് നേടിയെടുക്കുവാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. അവിടുത്തെ കരുണ ഒന്നുകൊണ്ട് മാത്രമേ അത് സാധിക്കൂ. വിശ്വാസത്യാഗത്തിന്റെ കാലത്തൊരു വിശ്വാസി ചെയ്യേണ്ട 4 കാര്യം, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് യൂദ പറഞ്ഞിരിക്കുന്നതാണ്. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഒരു വിശ്വാസിയെ ദൈവം സ്നേഹിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. വിശ്വാസികളെ പ്രിയരെ എന്നാണ് യൂദ സംബോധന ചെയ്യുന്നത്.
യൂദ അവരെ സ്നേഹിക്കുന്നെന്നോ അവർ യൂദായെ സ്നേഹിക്കുന്നെന്നോ അല്ല ഇവിടുത്തെ ആശയം. പിന്നെയോ, അവർ ദൈവത്തിന്റെ പ്രിയരാകുന്നു എന്നത്രേ. വീണ്ടും ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും അവനെ അകറ്റി നിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ചൂട് അനുഭവിക്കുവാൻ കഴിയാത്ത വിധം ഒരു കുടപിടിക്കുവാനോ ഒരു മറ ഉണ്ടാക്കുവാനോ താങ്കൾക്ക് കഴിയും. പാപമെന്ന കുട, മറുതെളിപ്പെന്ന മറ. യൂദ പറയുന്നത്, ദൈവത്തിന്റെ സ്നേഹമാകുന്ന സൂര്യപ്രകാശത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക എന്നത്രേ. അവിടുത്തെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും നിറഞ്ഞു കവിയട്ടെ. വിശ്വാസത്യാഗത്തിന്റെ കാലത്ത് അത്യന്താപേക്ഷിതമായ കാര്യമാകുന്നു ഇത്. ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ജീവിക്കുക. അവിടുത്തെ സ്നേഹത്താൽ പ്രേരിതരായി വേണം നാം പ്രവർത്തിക്കേണ്ടത്. ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇരുപത്തിരണ്ടാം വാക്യം, സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവിൻ. ചിലരോട് കരുണ ചെയ്യുവിൻ. സത്യസന്ധരായ ഒരു വലിയ പങ്കാളുകൾ ഇന്ന് സംശയിക്കുന്നവരാണ്. അവരുടെ സംശയങ്ങൾ തർക്കിക്കുവാനായിട്ടുള്ളതല്ല, അവർ സത്യസന്ധരാണ്, ആത്മാർത്ഥതയുള്ളവരാണ്. അങ്ങനെയുള്ളവരോട് നാം ക്ഷമയോടെ ഇടപെടണം. ഇതാണ് വിശ്വാസത്യാഗത്തിന്റെ കാലത്ത് ഒരു വിശ്വാസി ചെയ്യേണ്ട അഞ്ചാമത്തെ കാര്യം. ചിലരോട് കരുണ ചെയ്യുവിൻ. ഇത് ചിലപ്പോൾ ബുദ്ധിമുട്ടായി എനിക്ക് എന്റെ ജീവിതത്തിൽ തോന്നാറുണ്ട്. എന്നാൽ അത് നമ്മുടെ വലിയ കടമയാകുന്നു എന്നോർക്കണം. ശുശ്രൂഷയിലായിരിക്കുന്നതിനാൽ, പ്രത്യേകിച്ചും ദൈവവചനം പഠിപ്പിക്കുന്ന ശുശ്രൂഷയിലായിരിക്കുന്നതിനാൽ അനേകർ സംശയങ്ങളുമായി വരാറുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ യോഗങ്ങൾക്കായി ചെല്ലുമ്പോൾ തങ്ങളുടെ സംശയം ചോദിക്കുവാനായി അവരുടെ ഭവനത്തിലേക്ക് എന്നെ ഭക്ഷണത്തിനും താമസത്തിനുമൊക്കെ ക്ഷണിക്കുന്ന അനേകരുണ്ട്. നേരത്തെ ഉറങ്ങുവാൻ പോകുന്ന സ്വഭാവം എനിക്ക് സാധാരണയുണ്ട്. എന്നാൽ ചില ഭവനങ്ങളിൽ എന്നെ വെളുപ്പിന് ഒരു മണി രണ്ടു മണി വരെയൊക്കെ ഇരുത്തി സംശയങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. എന്നെ ഉപദ്രവിക്കുവാനല്ല, അറിയുവാനാണ് എന്ന് ഞാൻ നേരത്തെ ഗ്രഹിച്ചിരുന്നില്ല എങ്കിൽ ക്ഷമകെടുന്ന അവസരങ്ങൾ വളരെയായിരുന്നു. എന്നാൽ ഈ പ്രിയപ്പെട്ടവരുടെ ആത്മാർത്ഥത എത്ര അഭിനന്ദനീയമാണ്! ഇങ്ങനെയുള്ളവരെ തക്ക സമയത്ത് സഹായിച്ചാൽ വിശ്വാസത്യാഗത്തിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയും. ദൈവവചനത്തെക്കുറിച്ച് വളരെയേറെ സംശയങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. അത് വാസ്തവത്തിൽ വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രശ്നങ്ങളുള്ള ഒരു സമയം. അതുകൊണ്ട് തന്നെ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോരുത്തരും പുതിയതായി വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ളവരോട് വളരെയേറെ കരുണയോടെ ഇടപെടണം. അവർ സത്യസന്ധരായ ആളുകളാണ്. ഈ കാര്യത്തിൽ പല ദുരുപദേശ സമൂഹങ്ങളെയും കണ്ടുപഠിക്കുവാനുണ്ട്. അവർ നമ്മുടെ വീട്ടിൽ വന്നാൽ എത്ര എത്ര നേരം വേണമെങ്കിലും ഇരിക്കും. എല്ലാ സംശയങ്ങൾക്കും ക്ഷമയോടെ മറുപടി നൽകും. അവരുടെ വിധത്തിലായിരിക്കുമെന്ന് മാത്രം. സഭയിൽ അസംതൃപ്തനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ദുരുപദേഷ്ടാക്കന്മാരുടെ ഇര എന്നുള്ളത് പരസ്യമായ ഒരു രഹസ്യമാണ്. തെറ്റായ പഠിപ്പീരുകളിൽ നിന്നും ദൈവജനത്തെ രക്ഷിക്കുവാനുള്ള ഒരു നല്ല മാർഗം അവർക്ക് ക്രിസ്തുവിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് വ്യക്തമാക്കി കൊടുക്കുക. അവിടുത്തെ സ്നേഹം പ്രായോഗികമായ വിധത്തിൽ പറഞ്ഞുകൊടുക്കുക. അവരുടെ രക്ഷയുടെ മഹാത്മ്യം വ്യക്തമാക്കുക. ദൈവവചനം എത്രമാത്രം രസകരമാക്കാമോ അത്രമാത്രം രസകരമാക്കുക, പ്രാവർത്തികമാക്കുവാൻ കഴിയുന്ന വിധത്തിൽ പറഞ്ഞുകൊടുക്കുക. ഇതൊന്നുമില്ലാത്തതിനാൽ ജനം ദുരുപദേശങ്ങളിലേക്ക് പോകുന്നു. കാരണം അത് കേൾക്കുവാൻ രസമാണ്, അവരുടെ സഹകരണം വളരെയാണ്. ഇവിടെ ഒരുവൻ ആദ്യമായി ആരാധനയ്ക്ക് വന്നാൽ ആരും തിരിഞ്ഞു നോക്കുകയില്ല, ഉള്ളവരെ തന്നെ പ്രോത്സാഹിപ്പിക്കുവാൻ ആരുമില്ല. അതുകൊണ്ട് എന്താ, ദൈവവചനത്തിൽ നിന്നും തെറ്റിപ്പോയവർ നമ്മുടെ ഭവനങ്ങളിൽ കയറിയിറങ്ങി മനുഷ്യരെ തെറ്റിക്കുന്നു. അതിന് നമ്മെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി. സത്യം കയ്യിലുണ്ടെന്ന് പറയുന്നവർ കഠിനഹൃദയരായി കയ്യും കെട്ടിയിരിക്കുന്നു. ഒരു കാലത്ത് ദൈവവചനത്തിലെ സത്യങ്ങൾക്കായി നിന്നവർ ഇന്ന് സമയമില്ല എന്ന ഉപാധി പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. സംശയിക്കുന്നവരോട് കരുണ ചെയ്യാതെ നമുക്ക് നിലനിൽപ്പില്ല എന്നോർക്കണം.
വിശ്വാസത്യാഗത്തിന്റെ ഈ കാലത്ത് നാം വളരെയേറെ കരുണയോടെ ഓരോരുത്തരോടും ഇടപെടണം. അതിന് ഒന്നാമതായി നാം സ്വയം സത്യമറിയണം. അതിനായി ദൈവവചനം പഠിക്കണം. ഇനിയും 23-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. ജഡത്താൽ കറപിടിച്ച് അങ്കിപോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പീൻ. 6-ാമത്തെ കാര്യമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. ആശയ്ക്ക് വഴിയില്ലാത്തവരെന്ന് നാം ചിന്തിക്കുന്ന പാപികളെക്കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവർ എപ്പോഴെങ്കിലും രക്ഷിക്കപ്പെടുമെന്ന് ചിന്തിക്കുന്നത് അസാധ്യമാണ്. അത്രയ്ക്ക് പോയവരാണ്, ആശയറ്റവരാണ്. എന്നിട്ടും ഇവരിൽ ചിലർ, നിങ്ങൾക്കറിയണോ, റേഡിയോ പ്രക്ഷേപണം ശ്രദ്ധിച്ച് ദൈവമക്കളായി തീർന്നത് എനിക്കറിയാം. അങ്ങനെ ആശയറ്റ സ്ഥിതിയിൽ കഴിയുന്നവരെയും കൈവിടരുതെന്ന് യൂദ നമ്മോട് പറയുന്നു. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. എത്ര മഹത്തായ ഒരു പ്രസ്താവന. സക്രിയ പ്രവചനത്തിൽ 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു. യെരുശലേമിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. ദൈവം യെരുശലേമിനെ രക്ഷിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ തീയിൽ നിന്നൊരു കൊള്ളി വലിച്ചെടുക്കുകയാണ്. രക്ഷപ്പെടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീണ്ടെടുക്കുവാൻ കഴിയാത്ത വിധം അതിര് കടന്നുപോയ യാതൊരുത്തരുമില്ല എന്നോർക്കണം. രക്ഷപ്പെടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്കുവാൻ കഴിയാത്ത വിധം അതിര് കടന്നുപോയ യാതൊരുത്തരുമില്ല. ഏത് വലിയ പാപിക്കും, അതെ, ലോകപ്രകാരം യാതൊരാശയ്ക്കും വഴിയില്ലാത്തവനും ഇന്ന് രക്ഷപ്രാപിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളാവുന്നതാണ്. ദൈവത്തിങ്കിൽ നിന്നും പാപക്ഷമ പ്രാപിക്കാം. ഏതൊരു പാപിയെയും രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വാസത്യാഗത്തിന്റെ കാലത്ത് ഓരോ വിശ്വാസിയും ഇതിൽ, അതെ, രക്ഷയ്ക്കുവേണ്ടി ആളുകളെ ഒരുക്കുന്നതിൽ വ്യാപൃതരായിരിക്കേണ്ടതാണ്. നമ്മുടെ ഉത്തരവാദിത്തം എത്ര വലുതാണ്. നമുക്കുള്ള സമയവും സാധ്യതകളും താലന്റുകളുമൊക്കെ ഈ വലിയ ഉത്തരവാദിത്തം നിർവഹിക്കുവാനായി നാം നൽകേണ്ടതുണ്ട്. വിശ്വാസത്യാഗത്തിന്റെ കാലത്ത് ഒരു വിശ്വാസി ചെയ്യേണ്ട ഒടുവിലത്തെ കാര്യം, 7-ാമത്തെ കാര്യം യൂദ പറയുന്നത്, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകയ്ക്കുക. ജഡം എന്ന വാക്ക് മനുഷ്യന്റെ മനസംബന്ധിയായ ഭാഗത്തെ സൂചിപ്പിക്കുന്നതാണ്. ഈ പറഞ്ഞ ഭാഗം ഇത്ര മാത്രമേ എത്തുകയുള്ളൂ. അതിന് നല്ല സംഗീതത്തെ ആസ്വദിക്കുവാനും അഭിനന്ദിക്കുവാനും കഴിയും. എന്നാൽ അത് ദൈവത്തിന് അംഗീകാരയോഗ്യമായി തീരുവാൻ കഴിയുകയില്ല. മനുഷ്യന്റെ ഈ മനസംബന്ധിയായ ഭാഗത്തിന് തക്കതായ ഒരു പേരുപയോഗിക്കുവാനുള്ള ശ്രമം വളരെ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നു. ബൈബിളിൽ ദേഹി എന്ന പ്രയോഗം അത്ര യോജിച്ചതായി തോന്നുന്നില്ല. ചിലർ അതിനെ മനുഷ്യനിലെ സ്വാർത്ഥ ഭാഗമായിട്ടാണ് ചിത്രീകരിക്കാറുള്ളത്. അതും ഒരു നല്ല വിശദീകരണമല്ല. കാരണം മനഃശാസ്ത്രപരമായി ഇടപെടുന്ന ചില ആളുകൾ വളരെയേറെ ഔദാര്യമതികളാണ്. എന്നാൽ അവർ വിശ്വാസികളല്ല. മറ്റു ചിലർ ഈ ഭാഗത്തെ മനുഷ്യനിലെ മൃഗസ്വഭാവം എന്ന് പറയുന്നു. അതും അത്ര യോജിച്ചതല്ല, കുറെ കടന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ജഡം ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതുപോലെ പ്രവർത്തിക്കുന്നതല്ല. വാസ്തവം എന്തെന്നാൽ, ഒരു ദൈവപൈതൽ ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകയ്ക്കേണ്ടതുണ്ട്. ജഡം ഉത്പാദിപ്പിക്കുന്നതൊന്നും ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയുകയില്ല. ഈ ഞാൻ ജഡത്തിൽ ചെയ്യുന്നതെല്ലാം ദൈവത്തിന് വെറുപ്പാണെന്ന് ചുരുക്കം. അത് വെറുക്കുവാൻ നാം പഠിക്കുകയും വേണം. ഭയത്തോടെ എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തെറ്റ് ചെയ്തവരെ സഹായിക്കുവാൻ അല്ലെങ്കിൽ രക്ഷിക്കുവാൻ ശ്രമിക്കുക വഴി നാം നമ്മെ തന്നെ കുരുക്കരുത് എന്നാണ് യൂദ മുന്നറിയിപ്പ് നൽകുന്നത്. രക്ഷിക്കുവാൻ ചാടിയവരിൽ പലരും മുങ്ങിപ്പോയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം മറക്കരുത്. ഉറപ്പില്ലാത്തൊരു വിശ്വാസി ദുരുപദേശത്തിന്റെ പിടിയിൽ അകപ്പെട്ടു എന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അവനെ രക്ഷിക്കുന്നതിൽ നാം വളരെയേറെ ശ്രദ്ധിക്കണം. കാരണം അവനിലൂടെ നമ്മെ മലിനപ്പെടുത്തുവാൻ സാത്താൻ ശ്രമിക്കും. അങ്ങനെ വീണുപോയ ഒരുത്തനെ രക്ഷിക്കുവാൻ ശ്രമിക്കുക വഴി നാം
കറ പിടിക്കപ്പെട്ടവരോ നമ്മെ തന്നെ മുറിവേൽപ്പിക്കപ്പെട്ടവരോ ആക്കി തീർക്കാവുന്നതാണ്. നാം ദൈവജനത്തെ തീർച്ചയായും സ്നേഹിച്ച മതിയാകും. എന്നാൽ അതേസമയം നാം പാപത്തെ വെറുക്കണം. എവിടൊക്കെ പാപം ഉണ്ടോ അവിടെല്ലാം സാത്താനും കാൽവെക്കുവാൻ ഒരു ഇടമുണ്ട്. അവിടെ നിന്ന് അവൻ പ്രവർത്തിക്കും എന്നോർക്കണം. അവൻ നമ്മെ മലിനപ്പെടുത്തുവാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോരുത്തരും എത്രയേറെ സൂക്ഷിക്കണം എന്നറിയാമോ? അതിമനോഹരമായ ഒരു ആശീർവാദത്തോടെയാണ് യൂദ തന്റെ ഈ ചെറിയ പുസ്തകം ഉപസംഹരിക്കുന്നത്. 24-25 വാക്യങ്ങൾ. പലപ്പോഴും നാം കേട്ടിട്ടുള്ള ഈ വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. സുപരിചിതമായ ഈ ആശീർവാദത്തിൽ ഒരു വിശ്വാസിക്ക് പ്രാപിക്കുവാൻ വളരെയേറെ ആത്മിക സത്യങ്ങളുണ്ട്. നമ്മുടെ പാദങ്ങൾ ആത്മികമായി ചവിട്ടണമെങ്കിൽ നേരെ നടക്കുക, തട്ടിവീഴരുത്. എന്നിട്ട് നാം നമ്മെ പൂർണമായും രക്ഷകന് സമർപ്പിക്കേണ്ടതുണ്ട്. നമ്മെ സൂക്ഷിക്കുവാൻ കഴിയുന്നവൻ അവൻ മാത്രമാണ്. എന്നാൽ നാം നമ്മെ തന്നെ ദൈവസ്നേഹത്തിൽ സൂക്ഷിച്ചുകൊള്ളണം. നമുക്ക് മനസ്സുണ്ടെങ്കിൽ അവന് കഴിവുണ്ട്. നാം നമ്മെ തന്നെ ദൈവസ്നേഹത്തിൽ സൂക്ഷിച്ചുകൊള്ളണമെന്ന് 21 വാക്യത്തിൽ നാം കണ്ടതാണല്ലോ. ഒരു വിശ്വാസി പാപം ചെയ്യുകയും ദൈവഭവനത്തിൽ നിന്നും വിട്ടുമാറുകയും ചെയ്യാവുന്ന സാധ്യതയെക്കുറിച്ചല്ല യൂദ എഴുതുന്നത്. നാം നേരത്തെ തന്നെ കണ്ടതാണ്. അതായത് 1 വാക്യത്തിൽ യഥാർത്ഥ വിശ്വാസികൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അവർ നഷ്ടപ്പെടുവാൻ സാധ്യതയില്ല. ഒരു വിശ്വാസിയുടെ ദൈവത്തോട് ചേർന്നുള്ള ദൈനംദിന നടപ്പിനെക്കുറിച്ചും തെറ്റിപ്പോയി തകരുന്നതിനെക്കുറിച്ചുമാണ്. നാം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചെന്നാൽ നമുക്ക് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവിടുത്തെ പാപക്ഷമ പ്രാപിക്കാവുന്നതാണ്. യോഹന്നാന്റെ 1 ലേഖനം 1 അധ്യായത്തിന്റെ 9 വാക്യം. നാം അനുസരണക്കേടിൽ തുടർന്നെന്നാൽ അവൻ നമ്മെ സ്നേഹത്തിൽ തന്നെ ശിക്ഷിക്കുമെന്ന് എബ്രായലേഖനം 12 അധ്യായത്തിന്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നാം കാണും. തന്റെ സ്വന്തമായവരിൽ ഒന്നുപോലും നഷ്ടപ്പെടുവാൻ അവൻ അനുവദിക്കുകയില്ല. തനിക്കുള്ളതെല്ലാം ഒരു നാൾ തന്റെ മഹത്വം കാണുമെന്നും പങ്കിടുമെന്നും പിതാവ് പുത്രനുമായി ഉടമ്പടി ചെയ്തിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിന്റെ 22, 23, 24 വാക്യങ്ങളിൽ നാം അത് കാണുന്നു. പാപികളെ നരകത്തിൽ നിന്നും വിടുവിക്കുക എന്നുള്ളത് മാത്രമല്ല രക്ഷയുടെ ഉദ്ദേശം. അത് വളരെ ഉന്നതമായ കാര്യം തന്നെ. എന്നാൽ ഏറ്റവും വലിയ ഉദ്ദേശം നിത്യത മുഴുവൻ ദൈവം മഹത്വീകരിക്കപ്പെടണം എന്നത്രേ. എഫേസ്യ ലേഖനം 1 അധ്യായത്തിന്റെ വിവിധ വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കും. നിത്യത മുഴുവൻ ദൈവം മഹത്വീകരിക്കപ്പെടണം എന്നതാണ് രക്ഷയുടെ പ്രധാന ഉദ്ദേശങ്ങളിലൊന്ന്. ഇന്ന് സഭയിൽ കരയും കളങ്കവുമൊക്കെയുണ്ട്. എന്നാൽ ആ ദിവസം ദൈവത്തിന്റെ ജനം കളങ്കമില്ലാത്തവരായിരിക്കും. അവരെ കുറ്റപ്പെടുത്തുവാൻ സാത്താൻ പരമാവധി പരിശ്രമിച്ചാലും യാതൊന്നും കാണില്ല. ക്രിസ്തുവിന്റെ നീതിയിൽ മണവാട്ടി ദൈവത്തിന്റെ മഹത്വത്തിനായി അലങ്കരിക്കപ്പെടും. ഇത് അറിയുന്നതിനാൽ ഒരു വിശ്വാസിക്ക് ക്രിസ്തുവിനുവേണ്ടി ജീവിക്കുവാനും അവിടുത്തെ വചനം അനുസരിക്കുവാനും ഒരു വലിയ പ്രചോദനമുണ്ടാകും. അവനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രചോദനം. കർത്താവിനെ രക്ഷകൻ എന്ന് യൂദ വിളിച്ചിരിക്കുന്ന ഒരേ ഒരു ഭാഗം 25 വാക്യം മാത്രമാണ്. പത്രോസ് ഈ വിളി 5 പ്രാവശ്യം വിളിച്ചിരിക്കുന്നതായി നാം കാണുന്നു. യേശു കർത്താവ് രക്ഷകനെന്നോ ഒരു രക്ഷകനെന്നോ പറഞ്ഞതുകൊണ്ടായില്ല. അവൻ നമ്മുടെ രക്ഷകനാണെന്നോ വ്യക്തിപരമായി എന്റെ രക്ഷകനാണെന്നോ പറയേണ്ടിയിരിക്കുന്നു. അവിടുന്ന് നമ്മുടെ രക്ഷകൻ മാത്രമല്ല, പിന്നെയോ അവൻ ഏക ദൈവം കൂടിയാണ്. ദൈവത്തിന്റെ മഹത്വത്തിനായി ജീവിക്കുവാൻ ആവശ്യമായ ജ്ഞാനം നൽകുവാൻ അവന് കഴിയും. ദുരുപദേഷ്ടാക്കന്മാർ തങ്ങളുടെ പ്രത്യേക അറിവിനെക്കുറിച്ച് വീമ്പിളക്കിയിരുന്നു. എന്നാൽ അവർക്ക് ആത്മിക ജ്ഞാനമില്ലായിരുന്നു. തന്നെ അനുസരിക്കുവാൻ തയ്യാറുള്ളവർ
തന്നോട് ചോദിക്കുമ്പോൾ ദൈവം അവർക്ക് ജ്ഞാനം നൽകുന്നു. എന്തുകൊണ്ടാണ് നാം ദൈവഹിതം അനുസരിച്ച് നടക്കേണ്ടിയിരിക്കുന്നത്? അതെ, സകല തേജസ്സും ക്രിസ്തുവിന് ലഭിക്കേണ്ടതിന്. ദൈവം ആയിരിക്കുന്നതിന്റെയും ദൈവം ചെയ്യുന്നതിന്റെയും ആകെ തുകയാണ് തേജസ്. അവനുമായി ബന്ധപ്പെട്ട എല്ലാം തേജസ്സേറിയതാണ്. മനുഷ്യന്റെ തേജസ് പുല്ലുപോലെ വാടിപ്പോകുന്നു, എന്നാൽ ദൈവ തേജസ് ശാശ്വതമായി നിലനിൽക്കുന്നതാണ്. ഇനി മഹിമ എന്ന പദം നാം കാണുന്നല്ലോ. മഹിമ എന്നാൽ വലിമ, പ്രൌഢി എന്നൊക്കെയാണ് അർത്ഥം. ദൈവം മാത്രമാണ് ഉന്നതൻ. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ പ്രപഞ്ചത്തിലേക്കും ഉന്നതനായ വ്യക്തിയെയാണ് സ്തുതിക്കുന്നത്. അവൻ വെറും രാജാവല്ല, അവൻ രാജാതിരാജാവാണ്. അവൻ വെറും കർത്താവല്ല, അവൻ കർത്താതികർത്താവാണ്. ബലം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തിന്റെ സർവാധിപത്യം എന്നതാണ്, സകലത്തിന്മേലുമുള്ള ദൈവത്തിന്റെ ഭരണം. എല്ലാറ്റിനെയും നിയന്ത്രിക്കുവാനുള്ള കഴിവിനെ കാണിക്കുന്നു. അധികാരം, എല്ലാ അധികാരവും ക്രിസ്തുവിനുള്ളതാണ്. അതെ, അന്ധകാര ശക്തികളുടെ മേലുള്ള അധികാരം ഉൾപ്പെടെ സകലവും അവനുള്ളതാണ്. നാം അവനായി സമർപ്പിക്കുമ്പോൾ നാം അവന്റെ അധികാരത്തെ പങ്കിടുന്നു, അവിടുത്തെ ഹിതം നിറവേറ്റുന്നു. അവിടുത്തെ അധികാരത്തിൽ നിന്നും ഈ പ്രപഞ്ചം കൈവിട്ടുപോയിട്ടില്ല. സകല അധികാരവും അവനുള്ളതാണ്. നിങ്ങൾക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു ദിവസം നിങ്ങളും ഞാനും നമ്മുടെ മുഴങ്കാലുകൾ അവന്റെ മുൻപിൽ മടക്കുവാൻ പോവുകയാണ്. വിശ്വാസത്യാഗത്തിന്റെ ഈ കാലത്ത് ദൈവത്തിന്റെ മക്കൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് മഹത്വം കൊണ്ടുവരുന്നവരും ലോകത്തിനു മുൻപിൽ അവനെ ഉയർത്തുന്നവരും ആയിരിക്കേണ്ടതുണ്ട്. നിങ്ങൾ ദൈവവചനം ഓർക്കുമെങ്കിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും വളർത്തുമെങ്കിൽ, ആത്മീക വിവേചനം പ്രാവർത്തികമാക്കുമെങ്കിൽ, ക്രിസ്തുവിനായി നിങ്ങളെ സമർപ്പിക്കുമെങ്കിൽ, അവിടുന്ന് നിങ്ങൾ വീഴാതെ വണ്ണം നിങ്ങളെ കാക്കും. അതുകൊണ്ട് ജാഗ്രതയോടെ ഇരിക്കുക. ശത്രു ചതിയനാണ്, അപകടങ്ങൾ വലുതാണ്. എന്നാൽ നമ്മുടെ രക്ഷകനായ ഏക ദൈവം ജ്ഞാനിയാകുന്നു. അവിടുന്ന് നിങ്ങളെ സൂക്ഷിക്കും. ഒരു ദിവസം കളങ്കമില്ലാതെ അവിടുത്തെ സന്നിധിയിൽ നിർത്തുവാൻ അവൻ മതിയായവനാണ്. അതെ, എത്ര മഹത്തായ ഒരു പ്രത്യാശ, എത്ര വലിയൊരു ഉറപ്പ്! യൂദ വിശ്വാസത്തിനു വേണ്ടിയുള്ള പോരാട്ടം ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും സജ്ജരാക്കുന്ന വിധത്തിൽ ഈ ലേഖനം എഴുതി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ പോരാട്ടത്തിൽ വിജയിച്ച് മുൻപോട്ടു പോകുവാൻ സാധിക്കുന്നുണ്ടോ? അതിനുവേണ്ടി വിശ്വാസത്യാഗത്തിന്റെ ഈ കാലത്ത് നാം ചിന്തിച്ചതായ ഏഴ് കാര്യങ്ങളും അനുവർത്തിക്കുന്നുണ്ടോ? ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഫലപ്രദമായൊരു ക്രിസ്ത്യജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.